ഏവർക്കും നമസ്കാരം. വാർത്തയ്ക്കും എങ്ങനെ ഫലകരമാക്കാമെന്ന എപ്പിസോഡിലെ മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നാം വാർത്തയ്ക്കത്തിൽ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്ന് വാർത്തയ്ക്കത്തിൽ മനസ്സിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വാർത്തയ്ക്കത്തിൽ വ്യക്തികൾ കുടുംബ അംഗങ്ങളിൽ നിന്നും സ്നേഹിതരിൽ നിന്നും അകന്നു നിൽക്കുവാൻ സാധാരണയായി ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ അകൽച്ച എന്ന് ചോദിച്ചാൽ, പറയുവാൻ കഴിയാത്ത ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നതാണ്. അതുകൊണ്ട് ലക്ഷണങ്ങൾ കണ്ട് നാം മനസ്സിലാക്കി പെരുമാറുകയോ ചികിത്സിക്കുകയോ ആണ് ഏക മാർഗം. മനസ്സിനുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ വിഷാദം അഥവാ ഡിപ്രഷൻ, ഉത്കണ്ഠ അഥവാ ആൻസൈറ്റി, ഭയം, ബൈപോളാർ ഡിസോർഡർ, ഈറ്റിംഗ് ഡിസോർഡർ തുടങ്ങിയവയാണ് പ്രധാന രോഗങ്ങൾ. ഇവ ഓരോന്നിനെക്കുറിച്ചും പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. വാർദ്ധക്യത്തിൽ എന്തുകൊണ്ടാണ് മാനസിക രോഗങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചാൽ, ന്യൂറോബയോളജിക്കൽ ചേഞ്ച് എന്നതാണ് അതിൻ്റെ കാരണം. ഒരിക്കൽ ഒരു വൃദ്ധ മാതാവിനെ സന്ദർശിക്കുവാൻ ഞാൻ പോയപ്പോഴുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. മാതാവിനെ വളരെ ഭംഗിയായി ശുശ്രൂഷിക്കുന്ന ഒരു കുടുംബം, നല്ല ധാർമ്മിക മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഭവനം, ദൈവഭയമുള്ള ഒരു കുടുംബം. മാതാവ് കിടക്കുന്ന മുറി വൃത്തിയും വെടുപ്പുമുള്ളതാണ്. എല്ലാ ദിവസവും മാതാവിനെ കുളിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കിടക്കയിൽ കിടത്തുന്നു. കുടുംബാംഗങ്ങളുടെ ശ്രദ്ധ ലഭിക്കുന്ന ഇടത്താണ് മാതാവിൻ്റെ മുറി ഒരുക്കിയിരിക്കുന്നത്. ഞാൻ സന്ദർശന വേളയിൽ അമ്മച്ചിയുടെ ക്ഷേമം അന്വേഷിച്ചു. അമ്മച്ചിക്ക് ഒട്ടും സന്തോഷമില്ല, പരിഭവവും പരാതിയുമാണ്. അമ്മച്ചി എന്നോട് പരിഭവവും പരാതികളും പറയുമ്പോൾ മരുമകൾക്കും മകനും വല്ലാത്ത വിഷമം. അമ്മച്ചിയുടെ പരാതി ഇതാണ്: ഇവൾ എനിക്ക് ആഹാരമൊന്നും തരുന്നില്ല. മരുമകൾ അത് കേട്ടിട്ട് പറഞ്ഞു: അച്ഛ, ആഹാരം കഴിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടില്ല. ആഹാരം കഴിച്ച കാര്യം അമ്മ മറന്നിരിക്കുന്നു. എന്നാൽ അമ്മച്ചി വീണ്ടും പരാതി തുടരുകയാണ്: ഇവിടെ ആരും എന്നോട് മിണ്ടുന്നില്ല, എനിക്ക് മരുന്ന് വാങ്ങി തരുന്നില്ല. അമ്മച്ചി ഒരു കാര്യം മറന്നിരിക്കുന്നു, അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടില്ല. അമ്മച്ചിക്ക് ചെവി കേൾവി കുറഞ്ഞിരിക്കുന്നു, കാഴ്ചയുടെ കുറവും അമ്മച്ചിക്ക് സംഭവിച്ചിരിക്കുന്നു. ഈ ഭവനത്തിലെ പ്രശ്നം: അമ്മച്ചിക്ക് ഓർമ്മക്കുറവ് സംഭവിച്ചിരിക്കുന്നു, കാഴ്ചയ്ക്കും കേൾവിക്കും കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. ഈ വസ്തുത രണ്ടും ഇരു കൂട്ടരും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക പോംവഴി. അതിന് ശ്രമിച്ചില്ലെങ്കിൽ രണ്ടുപേർക്കും വലിയ വിഷമത്തിന് കാരണമായി തീരും എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചു. വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ 15% പേർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത് സാധാരണയാണ്. ഇതിന് കാരണം ന്യൂറോബയോളജിക്കൽ ചേഞ്ച് ആണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ. ഈ ന്യൂറോബയോളജിക്കൽ ചേഞ്ചിന് കാരണമായി പറയുന്നത് ശാരീരിക പ്രശ്നങ്ങളായ വിട്ടുമാറാത്ത ചില വേദനകൾ, ചില അസുഖങ്ങൾ, തൈറോയിഡിനും അഡ്രീനൽ ഗ്ലാൻഡിനും ഒക്കെ സംഭവിക്കുന്ന രോഗങ്ങൾ വൈകാരിക തലത്തിലേക്കും ചിന്തയെയും
ഓർമ്മയെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വലിയ വ്യതിയാനങ്ങൾ മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നു. ജീവിതത്തിലും കുടുംബാംഗങ്ങളിലും ഉണ്ടാകുന്ന ചില ദുഃഖങ്ങൾ, ജീവിത പങ്കാളിയുടെ വേർപാട്, മരണത്തെക്കുറിച്ചുള്ള ഭയം, ചില മരുന്നുകളുടെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം എന്നിവ മൂലം ശരീരത്തിനും മനസ്സിനും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങൾ എല്ലാം തന്നെ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമായിത്തീരുകയാണ്. വൃദ്ധജനങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ ഈ മാനസിക പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നു എന്നുള്ളത് നാം വിസ്മരിക്കരുത്. മാനസിക രോഗങ്ങളിൽ ഏറ്റവും ഗുരുതരമായിരിക്കുന്നത് വിഷാദരോഗമാണ്. വിഷാദരോഗത്തെക്കുറിച്ചും നാം കാര്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ പ്രതിപാദിക്കാം.